നമസ്കാരം. കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണം 387. ഇതിൽ 172 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇവരിൽ 8 പേരുടെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചിരുന്നു. ശേഷിച്ചവരുടെ സംസ്കാരം ഇന്ന് നടക്കും. ഔദ്യോഗിക കണക്കനുസരിച്ച് 221 പേരാണ് മരിച്ചത്. ഇനിയും 180 പേരെ കണ്ടെത്താനുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. അതേസമയം ചൂരൽമലയ്ക്ക് മുകളിലേക്ക് തിരച്ചിലിനായി പോകുന്നവരുടെ എണ്ണത്തിൽ ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തും. എണ്ണം കൂടുന്നത് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തിയാണ് നടപടി. ഇതിനിടെ തുടർച്ചയായ അവധികൾക്ക് ശേഷം വയനാട്ടിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കാത്ത സ്കൂളുകളാണ് തുറക്കുക. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാർ പുഴയിലും ഇന്ന് തെരച്ചിൽ തുടരും. പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും 8 മണിയോടെ തെരച്ചിൽ സംഘം ഇറങ്ങും. ഇന്നലെ തെരച്ചിലിന് പോയി വനത്തിൽ അകപ്പെട്ടവർ ഇന്ന് തിരികെയെത്തും. സൂചിപ്പാറയ്ക്കടുത്ത് കാന്തൻപാറയിൽ കണ്ട മൃതദേഹം എടുക്കുന്നതിൽ ഉണ്ടായ താമസത്തെ തുടർന്നാണ് ഇവരുടെ തിരിച്ചുവരവ് തടസ്സപ്പെട്ടത്. കാട്ടാനശല്യം ഉള്ളതിനാൽ രാത്രി തിരികെയെത്തുന്നത് സുരക്ഷിതമല്ലാത്തതിനാലാണ് ഇവർ വനത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത്. 18 പേരാണ് സംഘത്തിൽ ഉള്ളത്. ഇവർ സുരക്ഷിതരാണെന്നും രാവിലെ തിരികെയെത്തുമെന്നും പോലീസിനെ ഇവർ ഫോണിൽ ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. ചാലിയാർ പുഴയിലും ഇന്ന് തിരച്ചിൽ തുടരും. നിരവധി മൃതദേഹങ്ങൾ ഇനിയും കണ്ടെടുക്കാനുണ്ട്. മണ്ണിനടിയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന തിരച്ചിൽ നടപടികളാണ് ഇന്ന് നടക്കുന്നത്. പ്രദേശത്ത് സന്നദ്ധ സംഘടനകൾക്കൊപ്പം വിവിധ ഏജൻസികൾ ഇന്നും തിരച്ചിൽ തുടരും. ഈ ഒരു തിരച്ചിൽക്കാരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായി വയനാട്ടിലേക്ക് ആരും പോകരുത് എന്ന് നേരത്തെ തന്നെ അധികൃതർ അറിയിച്ചിരുന്നു. പക്ഷേ പലരും വയനാട്ടിലേക്ക് ദുരന്തഭൂമി സന്ദർശിക്കാനായി പോകുന്ന ആ ഒരു നടപടി തുടരുകയാണ്. ബെയ്ലി പാലം വഴിയുള്ള ആൾക്കാരുടെ എണ്ണം നിയന്ത്രിച്ചിട്ടുണ്ട്. 1500 പേർ മാത്രമാണ് ഒരു ദിവസം ബെയ്ലി പാലത്തിലൂടെ ഇനി കടന്നു പോകാൻ സാധിക്കുക. ബെയ്ലിപ്പാലം കാണാനും ബെയ്ലിപ്പാലത്തിലൂടെ നടക്കാനും ഒക്കെ തന്നെ നിരവധി പേർ എത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ ഒരു നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നും തിരച്ചിൽ തുടരുന്നത്. അതിനുവേണ്ട യന്ത്രസംവിധാനങ്ങളൊക്കെ തന്നെ എത്തിച്ചിട്ടുണ്ട്. തിരച്ചിലിൽ എത്ര മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സാധിക്കും എന്ന ഒരു ഊഹമൊന്നും തിരച്ചിൽ നടപടിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നില്ല. പ്രദേശത്ത് ശക്തമായ നിയന്ത്രണമാണ് ഏർപ്പെടുത്തുന്നത്. ഈ ഒരു വിഷയത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ തന്നെ ഇടപെട്ട് തിരച്ചിൽ ഏകോപിപ്പിക്കാനാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എത്ര ദിവസം വരെ തിരച്ചിൽ തുടരും എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനവുമായിട്ടില്ല. വരുന്ന 3 ദിവസം കൂടി തിരച്ചിൽ തുടരും എന്നുള്ള ഒരു അനൌദ്യോഗിക റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതേസമയം ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം പരിഹരിച്ചതായിട്ടാണ് മന്ത്രിമാർ അറിയിക്കുന്നത്. വിവിധ സന്നദ്ധ സംഘടനകൾ അവിടെയെത്തി ഭക്ഷണം നൽകിക്കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ആ ഒരു ഗുണമേന്മയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ മറ്റ് രോഗങ്ങളോ മറ്റോ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ട ഭക്ഷണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നാണ് മന്ത്രിമാർ നൽകുന്ന വിശദീകരണം. പക്ഷേ ആയിരക്കണക്കിന് പേർ ഭക്ഷണം നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ട് അത് നടപ്പിലാകാതെ വന്നപ്പോൾ പലരും പ്രതിഷേധിച്ചിരുന്നു, പലരും ഖേദം പ്രകടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് പറഞ്ഞത് ഞങ്ങൾക്ക് പ്രതിഷേധമല്ല, ഞങ്ങൾക്ക് വലിയ സങ്കടവും ദുഃഖവുമാണ് ഈ ഒരു ഏജൻസിയുടെ, ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഏജൻസിയുടെ ഭക്ഷണ വിതരണം തടഞ്ഞത് എന്നാണ്. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരന്തമുഖങ്ങളിൽ പലതരത്തിലുള്ള വിമർശനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാവുക സാധാരണമാണ്. പക്ഷേ അവയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു ദുരന്ത ഭൂമിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടികൾ, അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളെ സഹായിക്കാനും അവർക്ക് പിന്തുണ നൽകാനുമുള്ള നടപടിക്രമങ്ങളാണ് എടുക്കേണ്ടത് എന്നാണ് പൊതുജനാഭിപ്രായം. അതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ വയനാടുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. തെറ്റായ നടപടികൾ പലരും വാർത്തകളായി മറ്റും നൽകുന്നുണ്ട്. ചില ഓൺലൈൻ സൈറ്റുകളൊക്കെ തന്നെ അത്തരത്തിൽ ചില വാർത്തകൾ നൽകുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും അറിയിച്ചിരുന്നു. അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, പക്ഷേ ഭാവിയിൽ അവർക്കെതിരെയുള്ള ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. അതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടും ചില തർക്ക വിതർക്കങ്ങളും ചില അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ശക്തമായി നിരീക്ഷിച്ച് വേണ്ട നിയമ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും എന്നാണ് ഇപ്പോൾ സർക്കാർ നൽകുന്ന സൂചനകൾ.